ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫതീസ് വുഡി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാട്ടർ ഫിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 kg ഫിഷ് നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഫിഷ് മസാല പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി കുഴഞ്ഞ് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഫിഷും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇത് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓയിലിലേക്ക് നമ്മുടെ ഈ ഫിഷ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി അടിക്കുക. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. ഇത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കറി ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സി എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഫിഷ് മസാല പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 സവാള മുറിച്ചിട്ടിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഇനി ഇതിലേക്കൊരു 1 തക്കാളി മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. 1/8 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിലേക്കൊരു 4 നാരങ്ങാ വലിപ്പത്തിലുള്ള പുളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് ഇവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 1 മൺചട്ടിയിലേക്ക് അരപ്പ് വെച്ചിട്ട് ഈ അരപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കാം. ഇതിലേക്ക് ഇനി മിക്സി കയ്യ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ഞാനിതിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനൊന്ന് ഗ്യാസിലേക്ക് വെച്ചെടുക്കാം. ഇനിയിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളമായിട്ടാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വാട്ടർ ഫിഷ് എന്ന് പേരും കൂടി ഇട്ടത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫിഷും കൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തോളം തിളപ്പിച്ചെടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് തള വന്നാൽ പെട്ടെന്ന് തന്നെ പുറത്തേക്കെല്ലാം അറിയും, അതുകൊണ്ടാണ് ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നുള്ളത്. നാളെ എൻ്റെ ഉപ്പ മരണപ്പെട്ട ദിവസമാണ്. ഈ ചാനൽ നോക്കുന്ന എല്ലാവരും എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ 5 മിനിറ്റ് നേരത്തോളം ആയിട്ടുണ്ട്. നമ്മുടെ കറിയെല്ലാം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വാട്ടർ ഫിഷ് കറിയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിനൊപ്പം കൂട്ടാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണിത്. ട്രൈ ചെയ്ത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനിയും മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം.